Welcome to Jaya's Homely Kitchen. In the Amka, Valare Elupatil, or bread to Upumava, Tayarakana, the Engriana Noka. In the main ingredients, Yanude, Anjas slice of bread to the chitunda. In the main other, Uricharia Savala, Chardai to Patti the chitunda, Purcha Karavapilla, Urimatan Mulaga, Uricharia Gashnam Inji Kattaza, Uripachamulaga slice the chitunda, and the Inglatile, Kattaza the chitunda. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കാഷ്യൂ നട്ട്സ് ആണ് അത് ഓപ്ഷൻ ആണ് വേണമെന്നുള്ളവർക്ക് ചേർത്താൽ മതി പിന്നെ ഞാൻ ഇവിടെ സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ വേറെ കാരറ്റോ ബീൻസോ ഗ്രീൻ പീസോ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് ഞാൻ ഈ വെജിറ്റബിൾസ് ഒന്നും കട്ട് ചെയ്യാനായിട്ട് മെനക്കെട്ടിട്ടില്ല സവാള മാത്രമേ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളൂ ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഈ അഞ്ച് സ്ലൈസ് ബ്രെഡ് നമുക്ക് മിക്സിയിൽ ഒന്ന് ഇട്ട് പെട്ടെന്നൊന്ന് പൊടിച്ചെടുക്കാം കുറച്ച് ചെറിയ പീസായിട്ട് ഇങ്ങനെ പിച്ചി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് എളുപ്പം പൊടിഞ്ഞു കിട്ടും ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം ബ്രെഡ് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ട് അതിൽ 2 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ചൂടാക്കിയിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലാണെങ്കിലും ഉപയോഗിക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞ ഉടനെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സവാള പച്ചമുളക് കാഷ്യൂ നട്ട് വറ്റൽ മുളക് കറിവേപ്പില എന്നിവയിട്ട് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം 2-3 മിനിറ്റ് ഞാൻ ഈ സവാളയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബ്രെഡ് ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വയ്ക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് 1 മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ലോ ഫ്ലെയിമിൽ വെച്ച് പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കാനുള്ള ബ്രെഡിൽ ഓൾറെഡി കുറച്ച് മധുരവും ഉപ്പുമുണ്ട് അപ്പോൾ അതൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ബ്രെഡിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെജിറ്റബിൾസ് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് കാരറ്റോ ബീൻസോ ഗ്രീൻ പീസോ ഏത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ വഴറ്റി ബ്രെഡും ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉപ്പോ പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല ഓൾറെഡി ആവശ്യത്തിനുള്ളതെല്ലാം ഈ ഉപ്പുമാവിലുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങ ചുരണ്ടിയതും കൂടെ ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷനിലാണ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം ഞാൻ സാധാരണയായിട്ട് കുറച്ച് തേങ്ങയും കൂടെ ചേർത്താണ് ഇത് കഴിക്കുന്നത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാവുന്ന ബ്രെഡ് ഉപ്പുമാവ് തയ്യാറായി കഴിഞ്ഞു ഇത് എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറിനോ ഈവനിങ് സ്നാക്ക് ആയിട്ടോ ഉപയോഗിക്കാവുന്നതാണ് വേണമെങ്കിൽ നമുക്ക് ലഞ്ച് ബോക്സിന് വേണമെങ്കിലും കുട്ടികൾക്ക് ഇത് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ തയ്യാറാക്കി കൊടുക്കുമ്പോൾ കുറച്ച് വെജിറ്റബിൾസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ഒഴിവാക്കുകയും ചെയ്യാം ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മേന്മ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ